നമസ്കാരം ഭാരതഗേസി ടിവിയുടെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കണ്ണൂർ കോട്ട കൈവിട്ടു പോകാതിരിക്കാൻ തനിക്കുമീതെ പൊന്തിയ പി ജയരാജനെ വനവാസത്തിനയച്ച് പിണറായി വിജയൻ അതീശത്വം ഊട്ടിയുറപ്പിച്ച നാളുകൾ മുതൽക്കേ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ശക്തി സ്രോതസ്സായ കണ്ണൂരിൽ നേതാക്കളുടെ ആഭ്യന്തര ബലാബലങ്ങൾ നിശബ്ദമായി കൊമ്പു പി ജയരാജന്റെ പ്രമാണിത്വം പുകഴ്ത്തി പി ജെ ആർമിയുടെ അണിയറ ഒരുക്കങ്ങളും കോടിയേരി ഇ പി ജയരാജൻ ആഭ്യന്തര യുദ്ധവും തുടങ്ങിയിട്ട് കാലം കുറയായി ഇതേ തുടർന്ന് കോടിയേരിയുടെ മകൻ ബിനീഷിന്റെയും ഇ പി ജയരാജന്റെ മകന്റെയും അധോലോക ബന്ധങ്ങളും കള്ളപ്പണ മയക്കുമരുന്ന് മാഫിയ കൂട്ടുകെട്ടുകളും പുറംലോകമറിഞ്ഞു പി ജയരാജനെ തളച്ച പിണറായി വിജയൻ അപ്പോഴും കോടിയേരിയെയും ഇ പി ജയരാജനെയും ഇടവും വലവും ചേർത്ത് നിർത്തി പിണറായി വിജയന്റെ രഹസ്യങ്ങളെല്ലാം ഇരുവർക്കും അറിയാമെന്നത് തന്നെ കാരണം എന്നാൽ ഇപ്പോൾ താൻ സ്നേഹിച്ചു വിശ്വസിച്ച പിണറായി വിജയൻ തന്നെ തഴഞ്ഞതിൽ ഇ പി ജയരാജന് നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞില്ല കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ഇ പി ജയരാജൻ പാർട്ടിയോട് ആലോചിക്കാതെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് സി പി എമ്മിന്റെ അകത്തളങ്ങളിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത് അറിഞ്ഞുകൊണ്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ചത് നേതാക്കളെ തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചത് ജയരാജന്റെ പ്രഖ്യാപനം വന്ന ശേഷം പ്രതികരിക്കാൻ നേതാക്കൾ രണ്ടു എടുത്തു എന്നതിൽ തന്നെ ഈ അമ്പരപ്പ് വ്യക്തമാണ് വിശ്വസ്തനായിരുന്ന ഇ പി ജയരാജനെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ നിർബന്ധിതനായി പി ജെ ആർമിയുടെ വെല്ലുവിളി നിലനിൽക്കുമ്പോഴാണ് പാർട്ടി അച്ചടക്കം ലംഘിച്ച് ഇ പി ജയരാജന്റെ വഴിപിരിയൽ വിഷയമാകുന്നത് അഴിമതി സാമ്പത്തിക തട്ടിപ്പ് രാജ്യദ്രോഹ കേസുകളിൽ കുരുങ്ങി തന്റെ കുടുംബം കുറ്റാരോപിതരായി കേരളീയ സമൂഹത്തിൽ ചീത്തപ്പേര് സമ്പാദിച്ചു നിൽക്കുമ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചുവരവനായി ശ്രമിക്കുന്നു കണ്ണൂരിൽ പിണറായി വിജയന്റെ മേൽക്കോയ്മ ചോദ്യം ചെയ്യപ്പെടാനാകാതെ തുടരുമ്പോൾ തന്നെ അകം അശാന്തമാണ് പുറമേ ശാന്തമെന്നും പാർട്ടി ശക്തമാണെന്നും പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ നീറിപ്പുകയുന്നത് തീജ്വാലയായി പുറത്തു വരാം പ്രത്യേകിച്ച് തുടർഭരണം കണ്ടെത്താനാവാതെ വന്നാൽ പിണറായി വിജയൻ ദുർബലനാകും പാർട്ടിക്കുള്ളിൽ പിണറായി വിജയന്റെ എതിരാളികളെ നിശബ്ദരാക്കുന്ന പതിവ് പ്രയോഗങ്ങൾ ഫലിക്കാതെ വന്നാൽ സി പി എമ്മിലെ നിലവിലുള്ള സമവാക്യങ്ങൾ മാറിമറി ആലപ്പുഴയിലെ ഐസക്കും സുധാകരനും നിശബ്ദരാകില്ല തോമസ് ഐസക്കും സുധാകരനും തമ്മിൽ കീരിയും പാമ്പുമാണെങ്കിലും തങ്ങളോട് തരവഴി കാണിച്ചതിന് പലിശ ചേർത്ത് പകരം വീട്ടുവാൻ കൈവരുന്ന അവസരം അവർ പാഴാക്കുമെന്ന് കരുതുകവയ്യ അവരും കളം നിറഞ്ഞു കളിക്കും എല്ലാം തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരു പക്ഷേ തുടർഭരണം കിട്ടുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയില്ലെന്നാണ് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി അഥവാ തുടർഭരണം കിട്ടിയാൽ കുറച്ചു കാലത്തേക്ക് കൂടി പിണറായിയുടെ അതീശത്വം തുടർന്നുവെന്ന് വരാം എങ്കിലും അധികകാലം കേരളത്തിൽ സി പി എമ്മിന് കെട്ടുറപ്പോടെ മുന്നോട്ടു പോകുവാനാവില്ല എ കെ ജിയും ഇ എം എസും ഇ കെ നായനാരും നയിച്ച പാർട്ടിയിൽ ഇപ്പോൾ ജനകീയരായ നേതൃത്വ ഗുണമുള്ള നേതാക്കൾ എന്നത് തന്നെയാണ് കാരണം പി ആർ വർക്കിന്റെ പിൻബലത്തിൽ പിണറായി വിജയനെ ബിംബമാക്കി ഉയർത്തിക്കാട്ടുവാൻ പാടുപെടുന്നത് പാഴ്വേലയാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് പഴയ സഖാക്കൾ ഉൾപ്പെടെ പാർട്ടി അണികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് നന്മ കൈവിട്ട പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് കരുതുന്നവരാണ് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നത് പിണറായി വിജയനും ഇതറിയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ജിഹാദി പ്രസ്ഥാനങ്ങളെ കൂടെ നിർത്തി മുന്നോട്ടു പോകുവാൻ പിണറായി വിജയൻ ഇപ്പോൾ ശ്രമിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും സ്ഥാനം നിർണയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ ആറിന് നടക്കുവാൻ പോകുന്നതെന്ന് നിസ്സംശയം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം